ബേക്കറികളിൽ നിന്നും ചായക്കടകളിൽ നിന്നൊക്കെ നമ്മളൊക്കെ വാങ്ങിച്ച് കഴിക്കാറുള്ള ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക്, നല്ല സോഫ്റ്റായ രീതിയിൽ അതേപോലെ നല്ല ടേസ്റ്റിയായ രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നോർമലി മൈദ വെച്ചാണിത് ചെയ്യുന്നത്, പക്ഷേ മൈദയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തിട്ട്. കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു വെട്ട് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 2 കപ്പ് ആട്ടപ്പൊടിയാണ്, അതായത് ഗോതമ്പ് മാവ്. അപ്പോൾ ഞാൻ കപ്പ് എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് അളവിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് വേണ്ടത്. അതിൽ 1.5 ഗ്ലാസ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ഗ്ലാസ് അവസാനം ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് 1/4 ഗ്ലാസ് മൈദ മാവാണ് വേണ്ടത്, മൈദപ്പൊടി. അതേപോലെ തന്നെ 1/4 ഗ്ലാസ് റവ വേണം. നമ്മൾ സാധാരണയായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പശു നെയ്യ്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടി അളന്നിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കപ്പിലാണെങ്കിൽ സെയിം കപ്പിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയുടെ മിക്സ് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം എന്നില്ല കേട്ടോ, ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നല്ല പോലെ അടിച്ച് പതപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർക്കണം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു നെയ്യ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിത് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുറച്ച് വണ്ണമുള്ള തരിയാണ്, അതായത് റവയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കെ ഇത് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിത് ടൈറ്റാക്കി എടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിരിക്കണം, അഥവാ ഇത് ടൈറ്റാണ്, അതായത് പൊടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നിങ്ങൾക്ക് കുഴക്കാവുന്നതാണ്, വെള്ളം ചേർക്കണ്ട. പൊടിയിലേക്ക് മുട്ട ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊട്ടും പൊട്ടാതിരിക്കാനായിട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്, ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്തിട്ട് അല്ലെങ്കിൽ നെയ്യ് ചേർത്തിട്ട് നല്ലതുപോലെ മയത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇത് നല്ലതുപോലെ ഇതേപോലെ കുഴച്ചെടുത്തിട്ട് കവർ ചെയ്തിട്ട് നമ്മളിത് ഏകദേശം 1 മണിക്കൂർ അങ്ങ് മാറ്റി വെക്കണം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മളിതൊന്ന് അങ്ങ് ഉരുട്ടിയെടുക്കുക. പരത്തൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇതേപോലെ ഒന്നങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഉരുട്ടിയിട്ട് ഏകദേശം ഒരു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കുക, അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, 4 ഭാഗം ഒരു ചതുരം പോലെ ആ ഒരു രീതിയിൽ. നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വശങ്ങളങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മളിത് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വെട്ട് കേക്ക് നോർമലി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് സ്ക്വയർ ആയിട്ടാണ് ഉണ്ടാവാൻ. ചിലരൊക്കെ റൗണ്ടിലും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ വെട്ട് കേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ കത്തി വെച്ചിട്ട് വെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നോർമലി നമ്മൾ ഷോപ്പിൽ കാണാറ്. അതല്ലാതെ പിന്നെ വേറെ പല രീതിയിലും ഇതിന് വെട്ടിടാറുണ്ട്. ഈ ഒരു രീതിയിൽ 4 വശത്തും വെട്ടിട്ടിട്ടും ചിലർ ഫ്രൈ ചെയ്യാറുണ്ട്. കണ്ട, ഇതേപോലെ വെട്ടിടാം. അതല്ല എങ്കിൽ നമ്മൾ നോർമലി 1 എണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നടുവിൽ ഇതേപോലെ ഒരൊറ്റ വെട്ടു ഇട്ട് കൊടുക്കാം. കണ്ട, ഈ ഒരു രീതിയിൽ
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വെട്ടി കേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചത് പിന്നെയും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിലാക്കിയെടുക്കാം. ഇതിപ്പോൾ അതിൻ്റെയും പകുതിയാണ്. അപ്പോൾ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ ചെറുതാണ് കേട്ടോ. ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ വീർത്ത് വരും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ചെറുത് തന്നെ തയ്യാറാക്കിയാൽ മതി. പൊരിക്കുമ്പോൾ അതങ്ങ് വലുതായി വന്നോളൂ. ഓയിൽ ഒരിക്കലും ഒരുപാട് ചൂടായി പോകരുത്. ഇതേപോലെ നമ്മളൊരു പീസ് ഇട്ട് കൊടുത്താൽ വളരെ സാവധാനത്തിൽ പൊങ്ങി വരണം. ആ ഒരു ചൂടിലെ നമ്മളിത് പൊരിച്ചെടുക്കാവും. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉൾഭാഗം വേവുകയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലൊന്നൊരു മീഡിയം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെട്ട് കേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് സമയത്ത് എണ്ണയിലെ അടിയിൽ നിൽക്കും. എന്നിട്ട് നല്ലതുപോലെ ചൂടായി പൊരിഞ്ഞ് വന്നാൽ സാവധാനത്തിൽ പൊങ്ങി വരാണ് ചെയ്യാൻ. അങ്ങനെ വന്നാലേ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ, അതേപോലെ നല്ലപോലെ കുക്കാവുകയും ചെയ്യുള്ളൂ. നല്ല ചൂടായ ഓയിലിലേക്കാണ് നമ്മളിതിട്ട് കൊടുക്കുന്നതെങ്കിൽ മുട്ട ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉൾഭാഗം വേവേയില്ല. നമ്മൾ വിചാരിച്ച സാധാരണ നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും കിട്ടുന്ന ആ ഒരു വെട്ട് കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും കിട്ടിയില്ല. അപ്പം തീയിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതേപോലെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓയിലൊന്നും കുടിക്കില്ല. ആട്ടയാണ് ചേർത്തിട്ടുള്ളത്, കുറച്ച് ഹെൽത്തിയാണ്. ഓയിലൊന്നും കുടിക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിത് പൊരിച്ച വട നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ചൂടാറിയതിന് ശേഷം കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയോളം നമുക്കിത് കേടാവാതെ തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരിക്കലും ഇത് ഹാർഡായി പോകുന്നില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു മണിക്കൂർ ഇത് പുറത്ത് വെച്ചിട്ടും നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.